നമസ്കാരം. തമിഴ്നാട്ടിലെ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നിൽക്കുന്നത്. സമയം ഇപ്പോൾ വൈകുന്നേരം ദേ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മുടെ തഞ്ചാവൂർ സീരീസിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദേ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് കാണിക്കുന്നത്. സൂം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇതേ കണ്ടില്ലേ, നമ്മളിപ്പോൾ നടന്ന് ഇച്ചിരി അങ്ങോട്ട് വന്നിട്ടുണ്ട്. വേ ടു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. ഇത് അവിടെ അവിടെ ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. അത് തന്നെയാണ്, എല്ലാം തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ, കണ്ടില്ലേ. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളും പിന്നെ കൊച്ചു കൊച്ചു കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, പിള്ളേർക്കുള്ള ടോയ്സൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിരിക്കുന്നു. പിന്നെ അപ്പർ സൈഡിലായിട്ട് കുറച്ച് സ്ലൈഡും കാര്യങ്ങളും, പിന്നെ അതേ നമ്മുടെ ഊതിപ്പെരിപ്പിക്കുന്ന തലയാണ്. പിന്നെ അതേ കാറ്, കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പം നമ്മളിന്ന് മൊത്തത്തിൽ മധുരൈ ഒന്ന് കറങ്ങും. അതായത് റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ചുറ്റുപാടും ഭാഗങ്ങളൊക്കെ ഇതേണൊക്കെ ഒന്ന് കണ്ട് കറങ്ങും. കാരണം നമുക്കിവിടുന്ന് രാത്രിയാണ് ട്രെയിൻ, രാത്രി 11:25. അതേ അവിടെ ആയിട്ട് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ടോ നിങ്ങൾ? അപ്പം എന്തായാലും ഇനിയിപ്പം നമ്മൾ ഓൺലൈനിലായിട്ടാണ് ടിക്കറ്റ് എടുത്തത്, സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണ്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം. ട്രെയിൻ 11:25 എടുക്കുവാണെങ്കിലും ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്, മധുരയിൽ തന്നെ കിടപ്പുണ്ട് നമ്മുടെ ട്രെയിൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ, അതേ അങ്ങോട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. അതേ കണ്ടില്ലേ, ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. ബുക്കിംഗ് ഓഫീസ് ഷിഫ്റ്റഡ് ടു PRS ബിൽഡിംഗ് ഗ്രൗണ്ടിംഗ് ഫ്ലോർ. കയറുന്ന എൻട്രൻസിലായിട്ട് തന്നെ ഉണ്ട് കണ്ട പുറത്ത് ബുക്കിംഗ് ഓഫീസ്. അവിടെയാണ് നമ്മളെ ടിക്കറ്റൊക്കെ, അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഞാൻ അവിടെ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് തന്നെ എടുക്കുന്ന ട്രെയിനാണ് മധുരയിൽ നിന്ന്. ഇപ്പോഴത്തേക്കും രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ട്രെയിനെ കാണാനും നല്ലതുപോലെ കാണാനൊക്കെ പറ്റും, രാത്രിയിലത്തെ കാഴ്ചകളൊന്നും കാണുന്നതിന് മുമ്പേ. ഇതേ കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ ഒരു ഖാദി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട്. സഞ്ചി മുണ്ട് എല്ലാം വിൽക്കുന്ന കട മധുരയിൽ. കണ്ടില്ല, ഇതായിട്ട് തന്നെ കയറുന്ന ഭാഗത്ത് തന്നെ പാസഞ്ചർ ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതായത് നമ്മുടെ ഇൻഫോർമേഷൻ സെൻറ്റർ എന്നൊക്കെ പറയുന്ന പോലെ കയറുന്ന ഭാഗത്ത് തന്നെ ഉള്ളത്. ഒരുപാട് ആൾക്കാരിങ്ങനെ താഴെ ഇരിപ്പുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലോക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്, എല്ലാം കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് മെയിൻ എൻട്രൻസിൽ. വേണ്ടേ ക്ലോക്ക് റൂം, നമ്മളെ ബാഗ് ഇവിടെ ആട്ടാ ഞാൻ കൊണ്ട് വെച്ചത്. 15 രൂപ 24 മണിക്കൂറത്തേക്ക്, നല്ലതല്ലേ? ഇവിടെ എവിടെ ബാഗ് ഇരിപ്പുണ്ട്, ഞാൻ കൊണ്ട് മെച്ചായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തരും, അതുകൊണ്ട് കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മളെ ബാഗ് കിട്ടും. ഒരു ബാഗ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പോസിറ്റ് 15. ഇവിടെ ഇങ്ങനെ ഓരോ ലേഡീസ് വെയിറ്റിംഗ് ഹോള്, ബേബീസ് ഫീഡിംഗ് റൂം, എല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതി വെച്ചേക്കും. തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സമയം 5:08 ആയതുകൊണ്ട് 17:08 ഒന്ന് കാണാൻ പറ്റാത്തതാണ് കേട്ടാ. 5:08 ആയതേ ഉള്ളൂ. ദൈവനാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ മധുരൈ പുനലൂർ വണ്ടി. കണ്ടില്ലേ, ട്രെയിൻ നമ്പർ 167/29/167/30 ആയിട്ട് സർവീസ് നടന്നേ മധുരയിൽ നിന്ന് പുനലൂരും പുനലൂരിൽ നിന്ന് മധുരയിൽ നിന്ന് എല്ലാ ദിവസവും. നമ്മൾ സ്ലീപ്പർ ടിക്കറ്റൊക്കെ എടുത്ത് ഓൾറെഡി നമ്മുടെ കോച്ചും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി 11:25 ട്രെയിൻ എടുക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളിവിടെ നേരത്തെയും കൂടെ അല്ലേ മധുരയിൽ എത്തിയത്, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 4 തന്നെ ട്രെയിൻ കിടപ്പുണ്ട്. എഞ്ചിനൊന്നും സെറ്റാക്കി ഇടത്തില്ല കേട്ടോ, ഇപ്പോൾ അത് രാത്രി എന്തായാലും കാണിച്ചു തരത്തുള്ളൂ. നമ്മളെ ഫുള്ള് ചെയ്തുകൊണ്ട് പോകുന്ന ആരാന്നറിയാം. കണ്ടില്ലേ, നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ മധുര പുനലൂർ 167/29, പുനലൂർ മധുരൈ 167/30. ജനറലായി അതായത് നമ്മുടെ അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ച് കൂടുതലുള്ളതാട്ടോ, പിന്നെ സ്ലീപ്പർ കുറച്ചേ ഉള്ളൂ, ബാക്കി ഒരു AC എങ്ങാണ്ടേ ഉള്ളൂ ഈ ട്രെയിന്, B1 എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി എല്ലാം അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസാണ്. S1. ഇത്
നമ്മളിപ്പോൾ എസ് വണ്ണിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ കോച്ച് എസ് ഫൈവ് അതാണ്ട എസ് ഫൈവിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. എസ് ഫൈവ് 72 സൈഡ് അപ്പർ ബർത്ത് ആണ് നമ്മുടെ സീറ്റ് കേട്ടോ. വണ്ടി ഇപ്പോൾ ഓപ്പൺ ഒന്നുമല്ല, അടച്ചിട്ടിരിക്കുക. കണ്ടില്ലേ അകത്ത കാഴ്ചകളൊക്കെ രാത്രി തന്നെ കാണിച്ചു തരാം, കയറുമ്പം കാണാൻ പറ്റുന്ന കറ്റുമായിരിക്കും അകത്തല്ലേ. അപ്പം നമുക്കിനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ അതെ വീണ്ടും പുറത്തോട്ടൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ അതേ ഒരു കൊടിയൊക്കെ കാണാം, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൻ്റെ. പിന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ കയറുന്ന വഴിക്ക് അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അങ്ങനെ ഇപ്പം സമയം രാത്രി 8 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി, അപ്പം നമ്മൾ ഇത്രയും നേരം വരെ എന്തോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സി വെയിറ്റിംഗ് റൂമിലായിരുന്നു. അതിനു മുമ്പേ പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ കിടക്കുന്നു, മധുരൈ ചെന്നൈ മോറ് ചെന്നൈക്ക് മോർ കൊച്ചി വണ്ടി ട്രെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ കണക്ക് എന്താ, നമ്മൾ ഇത്രയും നേരം എ സി വെയിറ്റിംഗ് റൂമിലായിരുന്നു. അതായത് മധുരയിൽ 1 എ സി വെയിറ്റിംഗ് റൂമിന് 20 രൂപ, അതിനകത്ത് കയറി നമുക്ക് ഫ്രഷും കാര്യങ്ങളൊക്കെ കാണാം. അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം തന്നെ. എന്താ വിചാരിച്ചെന്നറിയാമോ, ഇവിടെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ നേരത്തെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതായത് ട്രെയിനിൻ്റെ സമയം ആവാറാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു. അതായത് അതുവരെ എ സി വെയിറ്റിംഗ് റൂമിലായിരുന്നു, പെയ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഉണ്ട് മധുരയിൽ. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മൾ വെയിറ്റിംഗ് ഹോൾ, നമ്മുടെ എ സി വെയിറ്റിംഗ് ഹോൾ. ഇവിടെ ആയിരുന്നു നമ്മൾ. അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളും നല്ല കാറ്റും എല്ലാം ഉണ്ട്. പിന്നെ അത് ശ്രദ്ധിച്ചോ, ഓരോ മിനിറ്റ് 1 കൂടുന്നതനുസരിച്ച് 20 രൂപ വെച്ചു കേട്ടോ പെർ ഹെഡ്. 1 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ കാശിൻ്റെ കളിയല്ല. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ക്ലീനാണ് ടോയ്ലറ്റാണ് കേട്ടോ, ലേഡീസിനും ജെൻസിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ പരിപാടി മൊത്തം. അതായത് ഇത്രയും നേരം വെയിറ്റിംഗ് ഹോൾ, വൈകിട്ട് നമ്മളൊരു 6 തൊട്ടേ ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ വെളിയിൽ നിന്നുള്ള കാഴ്ച ഒന്ന് കാണിച്ചു തരാം. അതേ കണ്ടില്ലേ എ സി പെയ്ഡിങ് വെയിറ്റിംഗ് ഹോള്, സതേൺ റെയിൽവേയുടെ 20 എന്നുള്ളൊരു ബോർഡും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1 ₹20 പ്രീപെയ്ഡ് എ സി. അപ്പം ഇനിയിപ്പോൾ പുറത്തോട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ അതേ മധുരയിലൊക്കെ വന്നിട്ട് ഇതേ കണക്ക് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞും കടകളുണ്ട്, തട്ടുകടകളൊക്കെ ആയിട്ട്. അപ്പം ഇവിടുന്ന് കുറച്ച് ദോശയും ഇഡലിയും അങ്ങനെ പകേതോ അപ്പുറത്തെ കണ്ടില്ല, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് 3-4 ഇഡലിയും കുറച്ച് ചട്നിയൊക്കെ ആയിരുന്നു മേടിച്ച് കഴിച്ച് സാപ്പിട്ട് ചേച്ചിയുടെ സൂപ്പർ ഇഡലിയും കറിയും, കുഴപ്പമില്ല. അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഒരു ചേച്ചി മല്ലിപ്പൂവിന്, ഇത് പ്ലാസ്റ്റിക് മല്ലിപ്പൂ എന്ന് തോന്നുന്നു കേട്ടോ, കടുത്ത വില. ഞാൻ പറഞ്ഞില്ല അതേ ഇവിടെ കരിമ്പിൻ ജ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ടാ, മെയിൻ ഭാഗത്തായിട്ടാണ്. ഇപ്പോൾ അവിടെ ഇവിടെ എല്ലാം കടകളാണ്, ഇത് കണക്കത്തെ കുഞ്ഞും കുഞ്ഞും തട്ടുകടകളാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ പോലും മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കണ്ടൊരമ്മച്ചി മല്ലിപ്പൂ സെറ്റാക്കുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ ശരിക്കും മധുരൈ ഉണരുവാണ്. ഇവിടെ അടുത്തായിട്ട് തന്നെ വേറെ സംഭവം, ഇതെല്ലാം മറ്റേ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഐറ്റം, പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ട് തണ്ണിമത്തൻ. നല്ല ചൂടോടിരിക്കുന്നു. നോക്കിയാൽ രാത്രി ആയി കഴിഞ്ഞപ്പോൾ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ച, എല്ലാവരും കിടത്തേയും കാര്യങ്ങളൊക്കെ ആയതു. സമയം 9:30 ആവുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ചു. നമ്മളിവിടെ വളരെ നേരത്തെയാണല്ലോ മധുരയിലെത്തിയത്. നമ്മളൊരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ മധുരയിലെത്തി. രാത്രിയായിരുന്നു നമ്മുടെ ട്രെയിൻ, അതുകൊണ്ടാണ് ഇത്രയും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. ഒരു പക്ഷേ രാത്രിയായിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തുന്നതെങ്കിൽ ഇത്രയും കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും അകത്തോട്ട് കയറാം. ഇപ്പോൾ നോക്ക് മൊത്തം ആൾക്കാർ താഴെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 തന്നെയാണ് കിടക്കുന്നത് കേട്ടോ, 167-29 ഏറ്റവും ലാസ്റ്റ്. കണ്ടില്ലേ നമ്മൾ വൈകുന്നേരം എവിടെയാണോ നമ്മുടെ ട്രെയിൻ കിടക്കുന്നുണ്ട് അവിടെ തന്നെ കിടക്കുവാണ് മധുരൈ പുനലൂർ വണ്ടി 11:25. ഇപ്പം നമുക്ക് ഫൂട്ട് ഓവർ ബ്രിഡ്ജായി കയറി നേരെ പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 4
നമ്മളെ ട്രെയിനാണ് കിടക്കുന്നത്. നമ്മളിതാ കറക്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 4 വന്ന് വന്നിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോഴും ഓപ്പൺ അല്ല, പക്ഷെ അകത്ത് ആൾക്കാരൊക്കെ ഇറങ്ങും. കാരണം ലൈറ്റൊന്നും വീണിട്ടില്ല, കണ്ടില്ലേ? ഫ്ലാഷൊക്കെ അടിച്ചിട്ട് ആരാണ്ടൊക്കെ ഇറങ്ങി വരുന്നു ട്രെയിനകത്ത് നിന്ന്. അതേപോലെ തന്നെ 235 രൂപ ആയിരുന്നു കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ്. ഇനി നമുക്ക് നമ്മുടെ ട്രെയിന പുള്ളി ചെയ്തുകൊണ്ട് പോകുന്ന എൻജിൻ കണ്ടിട്ട് വരാം. രാത്രിയാണ്, വലിയ ക്ലിയർ ഒന്നും കാണത്തില്ല. ദേവ് കിടക്കുന്നു, WP4 ആണ് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിന് എവിടെയെങ്കിലും വെച്ച് മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും മധുരയിൽനിന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് WP4 ആണ്, കണ്ടില്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 4. തുറന്നിറങ്ങി അകത്തോട്ട് ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരായിരുന്നു. തുറന്നൊന്നുമല്ല, വെട്ടം വീണായിരുന്നെങ്കിലേ. അപ്പം നമുക്ക് എന്തായാലും അപ്പുറം സൈഡിൽ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. മധുരൈ ചെന്നൈ ഇഗ്മോർ പോകുന്ന വണ്ടിയും വൈഗൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും പല്ലവൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ബൈക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ് കേട്ടാ. കൊള്ളാം, ഇവിടുത്തെ വേണാട് മോഡൽ വണ്ടിയാന്ന് തോന്നുന്നു. മധുരൈ ജംഗ്ഷൻ്റെ ഒരു നെയിം ബോർഡിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള സമയം ആയി വരുന്നുണ്ട്, മധുരൈ വിടാനുള്ള സമയമായി വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത് നമ്മുടെ തഞ്ചാവൂർ സീരീസിൻ്റെ ഏറ്റവും ലാസ്റ്റ്, അതായത് എപ്പിസോഡ് 4-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ 1, 2, 3 ഒന്നും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം ഇനിയും ഇതുപോലത്തുള്ള ചെറിയ ചെറിയ സീരീസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതിനുമുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മൾ കയറി വരുന്നിടത്തുള്ളതായിരുന്നു ഞാൻ കാണിക്കാൻ പറഞ്ഞത്. നമ്മളൊരു ആ വൈ എക്സ്പ്രസിൻ്റെ ട്രെയിനൊക്കെ കാണിച്ചപ്പോഴേ ആലോചിച്ചു, അതിൻ്റെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഹിസ്റ്ററി ചരിത്രമൊക്കെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 ഞാൻ കണ്ടായിരുന്നു. ഇപ്പം നമ്മളെ ട്രെയിൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഈ ട്രെയിൻ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒന്ന് ഓർത്തതാണ്. അപ്പം അങ്ങനെ നമ്മളെ S5 കോച്ചിൻ്റെ ഫ്രണ്ടിലാണ്. തുറന്ന് കുറച്ച് വെട്ടമൊക്കെ വീണിട്ടുണ്ട്. 72 ആണ് നമ്മുടെ നമ്പർ. സൈഡ് അപ്പർ ബർത്ത്, അകത്തോട്ട് കയറാം. ദേ യവൻ, ഈ മേളിലാണ് നമ്മളിന്ന് കിടക്കുന്നത്. 72 സീറ്റ് കണ്ട, 71 ലോവറും 72 മേളിലും. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, രാത്രി ഷൂട്ടിംഗ് ഒന്നുമില്ലല്ലോ. വേറെ കയറി കിടക്കുക, ഒരൊട്ട ഉറക്കം ഉറങ്ങുക. അത്യാവശ്യം നല്ല ക്ലീനാണ്, നീറ്റൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പോകാനുള്ള സമയമായി വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4 ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ കറക്റ്റ് 11:25 ആയപ്പോൾ തന്നെ ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്ത കേട്ടോ. 11:25 ആയപ്പോൾ രാത്രി, കണ്ട സമയം അപ്പുറത്ത്. ഒരു ബ്രോ നമുക്ക് ഹായ് ഒക്കെ തന്നിട്ടുണ്ട്, ആരാണോ എന്ത്. ഈ ഒരു ട്രെയിൻ ജേണിയിൽ ശരിക്കും നമ്മൾ തഞ്ചാവൂർ വ്ലോഗിൽ തഞ്ചാവൂർ ടെമ്പിളും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് പോലെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മധുരൈ വന്നാൽ നമ്മൾ മധുരൈ ക്ഷേത്രത്തിലും കൂടെ കയറിയെന്ന്. പക്ഷേ നമ്മൾ ഈ വട്ടം വന്നപ്പോൾ മധുരൈ ക്ഷേത്രത്തിൽ കയറിയിട്ടില്ല. ഓൾറെഡി മധുരൈ വരുമ്പോഴൊക്കെ കയറാറുള്ളതാണ്. ഇത് പക്ഷേ നമ്മൾ തഞ്ചാവൂരിൽ നിന്നും പിന്നെ അവിടെ നിന്ന് കറങ്ങിയൊക്കെ മധുരൈ വന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. മധുരൈ മീനാക്ഷിയമ്മ ക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നു പോകാൻ, പക്ഷേ പോയില്ല. അപ്പോൾ ഇനി ഒരിക്കൽ മധുരയിലായിട്ട് വരുമ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നു. ശാന്തമായി കിടക്കുന്ന അകത്തെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ്. ഇത്തിരി കൂടെ കഴിയുമ്പോൾ ലൈറ്റ് ഫുൾ ഓഫ് ആവും ഗൈസ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് സ്റ്റേഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല, കാഴ്ചകളൊന്നും കിട്ടത്തില്ല. ബാക്കി രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കുന്നതാണ്. കാഴ്ചകളൊക്കെ നമുക്ക് രാവിലെ കാണാം കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് രാവിലെ പ്രഭാതത്തിൽ കാണാം. ബൈ 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 ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്. അങ്ങനെ സമയം എന്തേ, ഒരു 6:15 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരം ഭാഗത്തോട്ട് കയറിയിട്ടില്ല. നമ്മുടെ നിയമമൊക്കെ ഇല്ലേ, നിയമം സ്റ്റേഷൻ്റെ ഒക്കെ ഏതൊരു ഭാഗത്ത് അടുത്തായിട്ടൊക്കെ ആയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലൊക്കെ കയറിയിട്ടില്ല, സെൻട്രലിൽ കയറാറായി. അപ്പോൾ ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ ഈ മധുരൈ പുനലൂർ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്, മനസ്സിലായ? അതായത് കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസിലെല്ലാവർക്കും സ്റ്റോപ്പുണ്ട്.
അതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റേഷൻസും ഒന്നും കവർ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ മധുരയിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ഈ ട്രെയിനിലായിരുന്നു നമ്മൾ നാട്ടിൽ വരാറുള്ളത്. അതായത് കൊല്ലത്താണേലും വയനാടും ഈ ട്രെയിനും സ്റ്റോപ്പ് ഉണ്ട്, അറിയാലോ. അങ്ങനെ എല്ലാ ട്രെയിനുകളും നമ്മുടെ മയനാട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. കൊല്ലം ജില്ലയിലെ ഒരു കുഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം മയനാട് റെയിൽവേ സ്റ്റേഷനെ പറ്റി. നമ്മൾ ഓൾറെഡി ട്രെയിൻ സ്പോട്ടിങ്ങും ട്രെയിൻ വ്ളോഗും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ട്രെയിൻ മധുരയിൽ നമ്മൾ എപ്പോൾ വരുമ്പോഴും നാട്ടിലോട്ട് ഈ ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത്തെ വീഡിയോ കണ്ടാണ് തോന്നുന്നത് ഈ ഒരു ട്രെയിനിലാണ് നമ്മളെ ഈ ഒരു റൂട്ടിലാണ് ജേണി. ഈ ഒരു സീരീസിൽ ഇത് നമ്മുടെ അവസാനത്തെ എപ്പിസോഡായതുകൊണ്ട് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്തതാണ്. നല്ലൊരു കംപ്ലീറ്റ് കിട്ടും, ഒരു പൂർണ്ണത. മഴയൊക്കെ പെയ്ത് തകർത്തിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തണുപ്പും മഴക്കോളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നല്ല രസമുണ്ടല്ലേ ട്രെയിനെ കറവ് കാണാനായിട്ട്. സെൻട്രലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക നമ്മൾ സെൻട്രൽ. അത് ഇവിടെയൊക്കെ മഴ പെയ്ത് തോന്നുന്നു. നാട്ടിൽ തമിഴ്നാട്ടിൽ എന്തൊരു ചൂടായിരുന്നു ഗൈസ്. നാട്ടിൽ ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു. ഇവിടെ ഒരു മഴ പെയ്ത് തോന്നുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. കിള്ളിയാണ് നദി, നോക്കി നദിയൊക്കെ കവിഞ്ഞൊഴുകി കലങ്ങി കിടക്കുന്നു. നാട്ടിലെത്തി മഴ കണ്ടപ്പോൾ ഒരു സമാധാനം. ഇത്രയും ചൂടും കൊണ്ട് വന്നിട്ടെ പല ക്ലൈമറ്റ് ആയിപ്പോൾ. അവിടെ കൈ സാധനം തിരുവനന്തപുരം സെൻട്രലിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. രാവിലെ ചെറിയ രീതിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു, രാത്രി ഭയങ്കരമായിട്ട് തണുപ്പടിച്ചായിരുന്നു. കേരള എത്തിയപ്പോഴത്തേക്കുള്ള മഴയായിരിക്കും. ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ടോ? ഇത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിൽ പോകുന്ന വണ്ടിയാണ്. പാസഞ്ചർ ട്രെയിൻ അൺറിസർവ്ഡായിട്ട് ഓടുന്ന നമ്മുടെ നിലമ്പൂർ രാജ്യറാണി ബൈക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ള ട്രെയിൻ. ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുവേളിയിൽ നിന്ന് തന്നെ നിലമ്പൂർ വരെ പോയിട്ടുണ്ട് ഈ ട്രെയിനിൽ. മധുരയിൽ നിന്ന് തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരുപര കുണ്ട്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ആദ്യത്തെ സ്റ്റേഷൻ. പിന്നെ തിരുമംഗലം, വിരുദ്ധനഗർ ജംഗ്ഷൻ, സത്തൂർ, കോവിൽപ്പട്ടി, പിന്നെ വഞ്ചി മണിയാച്ചി ജംഗ്ഷൻ, തിരുനെൽവേലി ജംഗ്ഷൻ, വള്ളിയൂർ, നാഗർകോവിൽ ടൗൺ വഴിയാട്ടോ വണ്ടി വരുന്നത്. പിന്നീട് ഇരനിയല്, കുളിത്തുറൈ, തമിഴ്നാട്ടിലെ സ്റ്റേഷൻസൊക്കെ തീർന്നു. പിന്നെ പാറശാലയിൽ കേരളം തുടങ്ങും നമ്മൾ ഈ ട്രെയിനിൽ. പാറശാലയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാറശാലയിൽ നിന്ന് നെയ്യാറ്റിൻകരയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരം സെൻട്രലാട്ടാ. പിന്നെ തിരുവനന്തപുരം പേട്ടയിലുമുണ്ട് സ്റ്റോപ്പ്. കൊച്ചുവേളിയിലുണ്ട്, കഴക്കൂട്ടത്തുണ്ട്, കണിയാപുരമുണ്ട്, മുരിക്കമ്പുഴയുണ്ട്, ചിറയൻകീഴിയുണ്ട്, കടക്കാവൂരുണ്ട്, വർക്കല ശിവഗിരിയുണ്ട്, ഇടവയുണ്ട്, പരവൂരുണ്ട്, പിന്നെ നമ്മുടെ മയനാടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇരവിപുരത്തും സ്റ്റോപ്പുണ്ട് കേട്ടോ. ഇരവിപുരത്തും സ്റ്റോപ്പുണ്ട്. അതായത് നമ്മുടെ തിരുപ്പതി, സെക്കന്ദ്രാബാദ്, തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് കിടക്കുക തിരുവനന്തപുരം സെൻട്രലിൽ. അപ്പോൾ ഇരവിപുരം എന്ന് പറയുന്ന കുഞ്ഞ സ്റ്റേഷനും കഴിഞ്ഞ് പിന്നെ കൊല്ലം ജംഗ്ഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ മയനാട് ഇറങ്ങുന്നില്ല, കാരണം നമ്മുടെ ഈ സീരീസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ആദ്യം വണ്ടി കൊണ്ടുവച്ചത് കൊല്ലത്തായിരുന്നു പാർക്കിങ്ങിൽ. നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിൻ യാത്ര ആരംഭിച്ചത്. അവിടെ നമ്മളെ ബൈക്ക് അവിടെ ഇരിക്കുക, അപ്പോൾ അതുപോലെ എടുക്കണം. അപ്പം അതുകൊണ്ട് മയനാട് ഇറങ്ങുന്നില്ല, കൊല്ലത്ത് ഇറങ്ങുക. പിന്നെ കൊല്ലത്ത് ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ സമയം കണ്ടോ 6:56 നമ്മളൊരു 6:50 ആയപ്പോഴാണ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയത്. 6:50 അല്ല, അതിന് മുന്നേ എത്തി. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ട്രെയിൻ എടുത്തിട്ടുണ്ട്. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുനലൂർ വരാണല്ലോ വണ്ടിയുള്ളത്. കൊല്ലത്തുനിന്ന് പിന്നെ കിളിക്കൊല്ലൂരുണ്ട്, കുണ്ടറയുണ്ട്, എഴുകോണുണ്ട്, കൊട്ടാരക്കര, കൂരി, ആവണീശ്വരം, പുനലൂർ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഈ ട്രെയിൻ അവിടെ നിന്ന് എടുത്തോളും പുനലൂരിൽ നിന്ന് മധുരയിലോട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും സർവീസ് നടത്തുന്നത് രാത്രിയാണ്. നമ്മുടെ ട്രെയിനെ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇവനൊരു രാത്രി സഞ്ചാരിയാണ്. അപ്പം ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. കാരണം നമ്മൾ എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് വെറുതെ വീഡിയോയുടെ ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മുടെ വീഡിയോ ഓൾറെഡി വൈൻഡപ്പ് ആവും. ഇനി വൈൻഡപ്പിലോട്ടാണ് എത്തുന്നത്.
കഴക്കൂട്ടത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കഴക്കൂട്ടം. ഞാനിങ്ങനെ വിചാരിച്ചു ഗസ് ദ ട്രെയിൻ, നമ്മുടെ റെയിൽ ഫാൻസിന് ആർക്കും ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അതേ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, ഗസ് ചെയ്യാമോ? പെട്ടെന്ന് ഗസ് ചെയ്യാം, സ്ലോയിലാണ് ട്രെയിൻ പോകുന്നത്. വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ സമയമൊക്കെ നിങ്ങൾക്കൊന്ന് ഊഹിച്ചോ. തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞപ്പോൾ 7 മണിയായി. അപ്പോൾ 7 മണിയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞിട്ട് കഴക്കൂട്ടത്ത് വരാൻ എത്ര ദൂരം എന്നൊക്കെ അറിയാമല്ലോ. റെയിൽ ഫാൻസിന് ഉള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഗസ് ദ ട്രെയിൻ. പോയി കഴക്കൂട്ടത്തായിരുന്നേ, കഴക്കൂട്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈസൊരു യാത്രയായിരുന്നു കേട്ടോ. കൊല്ലത്തുനിന്ന് എറണാകുളം, എറണാകുളത്തുനിന്ന് പിന്നെ തഞ്ചാവൂര്, തഞ്ചാവൂരിൽ നിന്ന് പിന്നെ മയിലാടുതുരൈ എന്ന് വരുന്ന ചെങ്കോട്ട എന്ന് പോകുന്ന വണ്ടിയിൽ മധുരൈ വരെ യാത്ര, പിന്നെ മധുരയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ടുള്ള യാത്ര. നല്ലൊരു ചെറിയൊരു സീരിയസ് ആയിരുന്നെങ്കിലും നല്ലൊരു യാത്രയായിരുന്നു ട്രെയിനിൽ കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. കൊല്ലം എത്തുമ്പോൾ ഒരു 8.5 ഒക്കെ ആവും. നമ്മളതിപ്പോൾ വർക്കല ശിവഗിരിയിലായിട്ടുണ്ട്. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. നമ്മളിപ്പോൾ അങ്ങനെ അതേ പരവൂരൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോം ടൗൺ ആയ മയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗമൊക്കെ ഇപ്പോൾ എത്തും കേട്ടോ നമ്മളെ ട്രെയിൻ. അണ്ട ഗൈസ്, നമ്മുടെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിന്. നമ്മുടെ സ്ഥിര സ്പോട്ടാണ് നമ്മുടെ സ്വന്തം മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ. ഒരുപക്ഷെ നമ്മുടെ യാത്രയുടെ ആരംഭത്തിൽ കൊല്ലത്ത് ബൈക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് ഇവിടെ ഇറങ്ങത്തോളായിരുന്നു, കാരണം ഇവിടുന്ന് വളരെ അടുത്താണ് എൻ്റെ വീട്. എന്തായാലും ഇന്ന് ഇങ്ങോട്ട് തന്നെ വരും വൈകുന്നേരം ചായ കുടിക്കാനായിട്ട്. അറിയാലോ നമ്മുടെ ചായ സ്പോട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള. നമ്മുടെ മെമു ട്രെയിൻ സീരീസിൻ്റെ അതിങ്ങനെ അവിടെ കിടക്കുക. അതിന് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല. 1-2 മെമു ട്രെയിനിൻ്റെ ജേണി കിടപ്പുണ്ട്. അതേ ഇരവിപുരം, ഞാൻ പറഞ്ഞില്ലേ ഇരവിപുരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അവിടെ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ കൊല്ലം ജംഗ്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ചിലപ്പോൾ വരുന്ന വീഡിയോസൊക്കെ മെമുവിൻ്റെ ഒരു സീരീസ് ആയിരിക്കും കേട്ടോ. നമ്മളൊരു മെമു എപ്പിസോഡ് ഒരെണ്ണം
വെച്ചിട്ട് പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അനക്കോ അവിയൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ തഞ്ചാവൂർ കാങ്ങ പോയത്. കാരണം അത് പിന്നെ ഇങ്ങനെ ഒരു സീരിയസ് ആക്കി ഇറക്കി. മെമുവിൻ്റെ ഇട്ടില്ല. കാരണം നമ്മുടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കറവൊക്കെ അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് കയറുവാണ് നമ്മുടെ ജംഗ്ഷൻ്റെ. പൈസാതെ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് ആട്ടാ കൊല്ലത്ത് കിടക്കുന്ന കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. സമയം 8:30 രാവിലെ ആട്ടാ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങും. എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഈ ഒരു സീരീസ് ഇവിടെ കഴിയാണ്. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു സീരീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയ ട്രെയിൻ ജേണീസായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണേ. ബൈ 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 ബൈ. I've seen it.